അത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് വി എസ് അച്യുതാനന്ദ. കാരണം ഞാനും വി എസ് അച്യുതാനന്ദ എന്ന് പറഞ്ഞാൽ 1962 തൊട്ടുള്ള ബന്ധമാണ്. ഈ വാർഡിൽ പഞ്ചായത്തിൽ നിർത്തിയത് 1961 അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിട്ട് നിൽക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി കൊടം ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹമാണ് എന്നോട് നിർത്തിയത്. അങ്ങനെ 1964 കണിച്ചുരങ്ങൽ അമ്പലത്തിൽ ഇലേ പിടിക്കാൻ വേണ്ടി അവിടെ സ്ഥാനാർത്ഥിത്വം നൽകിയതും അദ്ദേഹം നിന്ന് മത്സരിപ്പിച്ചാണ്. ഇപ്പോൾ 86 56 87 കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ചൈനീസ് യുദ്ധകാലം വന്ന കാലത്തെല്ലാം പാർട്ടി രണ്ടായ സമയത്ത് ഈ CPMന് വേണ്ടിയിട്ട് അദ്ദേഹവും മറ്റു പലരും ഗൗരിയമ്മ ഉൾപ്പെടെ എലി കിടക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പോലീസ് പാർട്ടീസ് മുഴുവൻ ഞാനാണ് ചെയ്തത്. അങ്ങനെ ഇതെല്ലാം ചെയ്ത് ഞാൻ കൊണ്ടുപോയി. ഞാൻ ചൈനീസ് ചാരനാണെന്ന് പറഞ്ഞ് പോലും എനിക്കെതിരെ പെറ്റീഷൻ എഴുതിട്ട് ഇവിടെ എൻ്റെ വീട് പരിശോധിക്കും, അവിടെ ഡൈനാമിറ്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പീഡനങ്ങൾ എതിരാളികളിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് ആ കാര്യത്തിൽ എനിക്ക് യോജിക്കാനൊക്കാതൊന്നു പോയി. മറ്റൊന്നുമല്ല, ഞാൻ പ്രവർത്തിക്കുന്ന മേഖല SN കോളേജിൽ ഒരു സമരത്തിൽ കുറച്ച് പേര് അവിടുത്തെ കോളേജ് പ്രിൻസിപ്പളാണ് സസ്പെൻഡ് ചെയ്തത്, ഞാനല്ല. ആ പ്രിൻസിപ്പൾ സസ്പെൻഡ് ചെയ്ത ആളുകളെ തിരിച്ചെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞ അവിടെ RDC ഉണ്ട്. RDC പൊതുവേ പറഞ്ഞാൽ കോൺഗ്രസ് മൈൻഡഡായ RDCകളാണ്. ഈ RDCക്കാർ പറയണത് നമ്മുടെ നയനാർ മുഖ്യമന്ത്രിയാണല്ലോ, അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ വെച്ച് തീരാം എന്ന് വരെ അവരെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല മുഖവിലയ്ക്കും സന്തോഷമായിട്ട് സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വളരെ പാടുപെട്ടാണ് ആ പരുവമ്പര കൊണ്ട് എത്തിച്ചെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിനതൊരു ഇഷ്ടം കുറവായി. നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മിത്രങ്ങൾ ശത്രുക്കളായി മാറിയ സംഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് VS അച്യുതാനന്ദനാണെന്ന് വെള്ളാപ്പള്ളി തുറന്നു പറയുന്നു. കാരണം VSഉം ഞാനും വർഷങ്ങളായുള്ള ബന്ധമാണ്. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ജയിലിൽ VSഉം ഗൗരിയമ്മയും കിടന്നപ്പോൾ പോലും സഹായം ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് ചൈനീസ് ചാരനാണെന്ന് പറഞ്ഞ് തനിക്കെതിരെ പെറ്റീഷൻ കൊടുക്കുകയും തൻ്റെ വീട് പരിശോധിക്കാൻ വരെ ഇടയാക്കി. അക്കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് യോജിക്കാൻ പറ്റാത്തതെന്നും വെള്ളാപ്പള്ളി തുറന്നു പറയുന്നു. ഒരുപാട് പീഡനങ്ങൾ ഞാൻ അന്ന് ഏറ്റുവാങ്ങി. ഒരു കാലത്ത് തൻ്റെ ഒപ്പം നിന്നിരുന്ന ആളാണ് VS അച്യുതാനന്ദൻ. പാർട്ടിയിൽ തന്നെ നേതാക്കൾക്കെതിരെ നിലപാടെടുക്കുന്ന സ്വഭാവക്കാരനാണ് VS. എന്നാൽ തനിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് യോജിക്കാൻ പറ്റാതെ പോയി എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. SN കോളേജിലെ ഒരു സമരത്തിൽ കുറച്ചു പേരെ അവിടുത്തെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. സസ്പെൻഡ് ചെയ്തവരെ അന്ന് തിരിച്ചെടുക്കണമെന്ന് VS അച്യുതാനന്ദൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് നല്ല നിലയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അത് മറ്റൊരു പ്രശ്നത്തിലേക്കും വഴിവെച്ചിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ കേൾക്കാം. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് VS അച്യുതാനന്ദ. കാരണം ഞാനും VS അച്യുതാനന്ദ എന്ന് പറഞ്ഞാൽ 1962 തൊട്ടുള്ള ബന്ധമാണ്. ഈ വാർഡിൽ പഞ്ചായത്തിൽ നിർത്തിയത് 1961 അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിട്ട് നിൽക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി കൊടം ചിഹ്നത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹമാണ് എന്നോട് നിർത്തിയത്. അങ്ങനെ 1964 കണിച്ചുരങ്ങൽ അമ്പലത്തിൽ ഇലേ പിടിക്കാൻ വേണ്ടി അവിടെ സ്ഥാനാർത്ഥിത്വം നൽകിയതും അദ്ദേഹം നിന്ന് മത്സരിപ്പിച്ചാണ്. ഇപ്പോൾ 56 57 കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ചൈനീസ് യുദ്ധകാലം വന്ന കാലത്തെല്ലാം പാർട്ടി രണ്ടായ സമയത്ത് ഈ CPMന് വേണ്ടിയിട്ട് അദ്ദേഹവും മറ്റു പലരും ഗൗരിയമ്മ ഉൾപ്പെടെ എലി കിടക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പോലീസ് പാർട്ടീസ് മുഴുവൻ ഞാനാണ് ചെയ്തത്. അങ്ങനെ ഇതെല്ലാം ചെയ്ത് ഞാൻ കൊണ്ടുപോയി. ഞാൻ ചൈനീസ് ചാരനാണെന്ന് പറഞ്ഞ് പോലും എനിക്കെതിരെ പെറ്റീഷൻ എഴുതിട്ട് ഇവിടെ എൻ്റെ വീട് പരിശോധിക്കും, അവിടെ ഡൈനാമിറ്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പീഡനങ്ങൾ എതിരാളികളിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് ആ കാര്യത്തിൽ എനിക്ക് യോജിക്കാനൊക്കാതൊന്നു പോയി. മറ്റൊന്നുമല്ല, ഞാൻ പ്രവർത്തിക്കുന്ന മേഖല SN കോളേജിൽ ഒരു സമരത്തിൽ കുറച്ച് പേര് അവിടുത്തെ കോളേജ് പ്രിൻസിപ്പളാണ് സസ്പെൻഡ് ചെയ്തത്, ഞാനല്ല. ആ പ്രിൻസിപ്പൾ സസ്പെൻഡ് ചെയ്ത ആളുകളെ തിരിച്ചെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞ അവിടെ RDC ഉണ്ട്. ആ RDC പൊതുവേ പറഞ്ഞാൽ കോൺഗ്രസ് മൈൻഡഡായ RDCകളാണ്.
യാദിസിക്കാർ പറഞ്ഞത് നമ്മുടെ നയനാര് മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ വെച്ച് തീരാം എന്ന് വരെ അവരെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല മുഖവിലയ്ക്കും സന്തോഷമായിട്ട് സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ വളരെ പാടുപെട്ടാണ് ആ പരുവമ്പര കൊണ്ട് എത്തിച്ചെടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു ഇഷ്ടം കുറവായി. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.